ലോകം കോവിഡിന്റെ ഭീതിയിൽ തന്നെയാണ്. കണക്കുകളിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയായി ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. ഇപ്പോഴിതാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലോകത്തെ മനുഷ്യരിലുള്ള ആദ്യത്തെ H3N8 പക്ഷിപ്പനി കേസ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ആദ്യമായാണ് H3N8 മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനീസ് ഹെൽത്ത് അതോറിറ്റി തന്നെയാണ് ചൊവ്വാഴ്ച ഇക്കാര്യം വ്യക്തമാക്കിയത്. സെൻട്രൽ ഹെനാൻ പ്രവിശ്യയിലുള്ള 4 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. April 5 പനിയും മറ്റ് രോഗലക്ഷണങ്ങളും കാരണം കുട്ടി ചികിത്സ തേടുകയായിരുന്നു. വീട്ടിൽ വളർത്തിയിരുന്ന കോഴികളും കാക്കകളുമായി കുട്ടി അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്നതായി ഹെൽത്ത് അതോറിറ്റി പറഞ്ഞു. എന്നാൽ ഇത് പകരാനും പടർന്നു പിടിക്കാനുമുള്ള സാധ്യത കുറവാണെന്നും അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. ക്ലോസ് കോൺടാക്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നാഷണൽ ഹെൽത്ത് കമ്മീഷണൻ പ്രതികരിച്ചത്. നേരത്തെ കുതിര, പട്ടി, പക്ഷികൾ, സീൽ എന്നീ മൃഗങ്ങളിലായിരുന്നു വകഭേദം കണ്ടെത്തിയിരുന്നത്. പക്ഷിപ്പനിയുടെ വിവിധ വകഭേദങ്ങൾ നേരത്തെ തന്നെ ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം H1O N3 വകഭേദവും ആദ്യമായി മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തത് ചൈനയിലായിരുന്നു. അതേസമയം രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും കൂടുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ കോവിഡ് രോഗികൾ 2000 മുകളിലാണ്. ഒരിടവേളയ്ക്ക് ശേഷം തമിഴ്നാട്ടിലും ആശങ്കയാവുകയാണ് കോവിഡ് കണക്കുകൾ. ചെന്നൈ ITIയിൽ 12 വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. 18 വിദ്യാർത്ഥികളെ പരിശോധിച്ചതിലാണ് 3-ൽ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഡൽഹിയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിദിന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഥിതി രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിർബന്ധമാക്കി. പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കാത്തവർക്കെതിരെ 500 രൂപ പിഴ ചുമത്തും. രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതോടെ കോവിഡ് ജാഗ്രത ശക്തമാവുകയാണ്. ഡൽഹിക്ക് പുറമെ പഞ്ചാബിലും മാസ്ക് വീണ്ടും നിർബന്ധമാക്കി. മഹാരാഷ്ട്രയിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. കൂടുതൽ നിയന്ത്രണങ്ങൾ തീരുമാനിക്കാനായി അടുത്തയാഴ്ച യോഗം വിളിച്ചിട്ടുണ്ട്. രാജ്യത്ത് കോവിഡ് വ്യാപനം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഓൺലൈനാകും യോഗം ചേരുക. കഴിഞ്ഞ 2 ആഴ്ചയായി ഡൽഹിയിലും മറ്റും കോവിഡ് കണക്ക് ഉയരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. കോവിഡ് കേസുകൾ കൂടിയ സാഹചര്യത്തിൽ തലസ്ഥാനത്ത് സ്കൂളുകളുടെ പ്രവർത്തനത്തിന് പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശരീരതാപം പരിശോധിച്ച ശേഷമാകണം പ്രവേശനം. വിദ്യാർത്ഥികൾ തമ്മിൽ ഭക്ഷണം പങ്കുവയ്ക്കാൻ അനുവദിക്കരുത്. കോവിഡ് ലക്ഷണമുള്ള വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചത്. പ്രതിദിന കോവിഡ് കേസുകളിലുണ്ടായ വർധനയെ തുടർന്ന് ഡൽഹിയിലും ചെന്നൈയിലും മാസ്ക് ധരിക്കുന്നത് വീണ്ടും നിർബന്ധമാക്കിയിരുന്നു. രാജ്യത്ത് പ്രതിദിന കോവിഡ് കണക്ക് തുടർച്ചയായി 2000 കടന്ന സാഹചര്യത്തിലാണ് കർശന നിയന്ത്രണങ്ങളിലേക്ക് രാജ്യം കടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ പുതിയ നിർദ്ദേശങ്ങളെന്ന് പ്രധാനമന്ത്രി വിശദീകരിക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. കോവിഡ് വ്യാപന തോത് സൂചിക ജനുവരിക്ക് ശേഷം വീണ്ടും 1-ൽ അതേസമയം രാജ്യത്ത് 4-ാം തരംഗത്തിന് സാധ്യത കുറവെന്നാണ് വൈറോളജി രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം.